നമസ്കാരം ഡാഗർഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്നെ ബ്ലണ്ടറിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചുപേരൊക്കെയായിട്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ബ്ലണ്ടർ സ്റ്റാർട്ട് ചെയ്യാത്തതല്ല അപ്പോൾ സത്യസന്ധമായ ഒരു ഉത്തരം ഒന്നായി എനിക്ക് ബ്ലണ്ടർ അറിയില്ലായിരുന്നു അത് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ അതല്ല അഭിപ്രായം മാറിയിട്ടുണ്ട് ബ്ലണ്ടർ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ബ്ലെഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ എത്തുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക ഇവിടെ നമുക്ക് ബ്ലണ്ടറിൻ്റെ പേജിൻ്റെ അകത്തേക്ക് കയറാം നമ്മൾ ഒരുപാട് വീഡിയോസ് വേറെയും ചെയ്തിട്ടുണ്ടല്ലേ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് ഈ ഒരു പേജുകളിലൊക്കെ കയറിനെങ്കിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നേരെ ബ്ലെഡറിൻ്റെ പേജിൽ വരാം ഓക്കെ ഇവിടെ ബ്ലെണ്ടറിൻ്റെ ബേസിക് പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ലിങ്കാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് ഒഫീഷ്യൽ പേജിലേക്കാണ് എത്തുന്നത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ നമുക്ക് വേണേ ജസ്റ്റ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാണ് അതായത് ഒ എസ് ഏതാണ് വിൻഡോസ് ആണോ മാക്കാണോ ലിനക്സ് ആണോ എന്ന് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്കിൽ ഇൻ്റലിൻ്റെ ഉണ്ട് ആപ്പിൾ ചിപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാ വേണമെന്ന് വെച്ച് സെലക്ട് ചെയ്യാം വിൻഡോസിലും അതേപോലെ തന്നെ പോർട്ടബിൾ ആയിട്ട് വേണമെന്ന് നോക്കാം പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലാതെ യൂസ് ചെയ്യാം ഓക്കെ അതുപോലെ ലിനക്സ് ആണോ സെലക്ട് ചെയ്യാം നമുക്ക് കൂടുതൽ വെറുപ്പിക്കുന്നില്ല നേരെ ഏതെങ്കിലും എന്ന് വെച്ച് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ മാക്കിൻ്റെ ക്ലിക്ക് ചെയ്യാൻ പോകുകയാണെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ഡൗൺലോഡ് ആകട്ടോ ഏതാ സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ആണ് നമുക്ക് ഇവർക്ക് ഡോണേറ്റ് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര പൈസയായിട്ട് ഡോണേറ്റ് ചെയ്യാം അവരെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡോണൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ എങ്കിൽ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ കാണുമല്ലേ മാക്കിൽ ആണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക കോപ്പി പേസ്റ്റ് വിൻഡോസിൽ വിൻഡോസിലാവുമ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സിമ്പിൾ ആണ് അപ്പം നമ്മൾ ലോഞ്ച് പേഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട്മെനിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാല്ലേ അപ്പോൾ ഇതുപോലെ ഇന്റർഫേസ് ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുക ഇവിടെ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ വേറൊരു മെനുവിലേക്ക് വരും ഈ ഒരു മെനുവിൻ്റെ അത് നമുക്ക് ജനറൽ എഡിറ്റിംഗ് ആണോ ത്രീ ഡി ആനിമേഷൻ ആണോ അല്ലെങ്കിൽ എഫ് എക്സ് ആണോ വീഡിയോ എഡിറ്റിംഗ് ആണോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണ്ടല്ലേ അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊക്കെ ഒന്ന് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ പുറത്ത് എവിടെങ്കിലും ഒന്ന് ലഫ്റ്റ് ക്ലിക്ക് അടിക്കാം മൗസിന്റെ അപ്പോൾ അതങ്ങ് പോയിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റർഫൈസ് ഈ ഇൻട്രെർഫൈസ് വരെ എല്ലാവരും എത്തിയിട്ടുണ്ടാവില്ല ഇവിടുന്ന് അങ്ങോട്ടാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത് സത്യം പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പം നമ്മുടെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നെ എഡിറ്റിങ്ങിലേക്ക് പോകുക എന്നുള്ളതല്ല നമുക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോവാം അപ്പോൾ ഓരോ ക്ലാസ് മിസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് പഠിക്കുക അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് നമ്മൾ ഈ കാണുന്ന വ്യൂ പോയിന്റിന് പറയുന്ന പേരാണ് പേഴ്സ്പെക്റ്റീവ് അതായത് ത്രീ ഡി ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കാണാൻ പറ്റും ഈ പെർസ്പെക്റ്റീവില് സാധാരണ ഒരു മായ മാക്സ് സിനിമ ഫോർട്ടി ഹൺഡ്രഡ് തന്നെ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ നമുക്ക് കിട്ടില്ല ഇതേപോലെ പക്ഷെ ഈ ബ്ലണ്ടറിന്റെ അകത്ത് അങ്ങനെയല്ല വരുന്നത് ലഫ്റ്റ് ക്ലിക്കോ അല്ല റൈറ്റ് ക്ലിക്ക് അല്ല മിഡിൽ ബട്ടൺ ആണ് മൗസിന്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള വ്യൂ കിട്ടും ഇതുവരെ നമുക്കൊന്ന് പാൻ ചെയ്ത് ലെഫ്റ്റിലോട്ട് റൈറ്റിലേക്കോ മേലേക്ക് താഴേക്കൊക്കെ മാറ്റി വെക്കാണെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പാൻ ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാൻ പറ്റും ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ട ഒരു മൂവ്മെന്റ് അല്ലേ ഇനി വിൻഡോസ് കൺട്രോൾ ബട്ടൺ പെട്ടന്ന് മാക്കിലാകുമ്പോൾ കമാൻഡ് ബട്ടൺ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം മൗസിന്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൗസിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂമ് ഔട്ട് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സൂമിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക കിട്ടുക അതേപോലെ ഈ ഹാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പാനിങ്ങിന് ആ ഒരു സംഭവമാണ് കിട്ടുക അപ്പൊ നമുക്ക് മിഡിൽ മൗസ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഐക്കൺസ് അതായത് എക്സ് വൈ സി കണ്ട ഇവിടെ ഇത് യൂസ് ചെയ്തോണ്ട് നമുക്ക് ഏത് വ്യൂ പോട്ടാണ് കിട്ടേണ്ടത് എന്നുള്ള നോക്കാൻ പറ്റും അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ മാറി മാറും അതേപോലെ എക്സ് ആണ് കണ്ട എക്സ് ക്ലിക്ക് ചെയ്യുക വൈ ആണ് വൈ സി ആണ് സി അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വ്യൂ പോട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ആക്കില്ല നമുക്ക് ആ മിഡിൽ മൗസ് ബട്ടൺ തന്നെ മാറ്റിയില്ലേ എന്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റില്ല അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആരമാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സി ആക്സിസ് കൂടെ കാണാൻ പറ്റില്ല അവിടെ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടേക്ക് ഉണ്ടാവും ഒരു നീല ആരോ പുതിയായിട്ട് വന്ന് ഓൾറെഡി ഇവിടെ നമുക്ക് പച്ചയും ചുവപ്പും കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ആ ഒരു നീലയും കൂടി ഓൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്യാം ഇതിപ്പോ എന്താണ് ഇത് നീളവും വീതിയും ഉയരവുമാണ് സത്യം പറഞ്ഞാൽ ഡയമെൻഷൻസ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ത്രീ ഡയമെൻഷനിൽ പറയുമ്പോൾ നീളവും വീതി ഉയരമാണ് പറയുന്നില്ലേ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൂൾസിനെ പറ്റിയപ്പെടാം ഈ ഒരു ടൂള് കണ്ടോ ഒരു പ്ലസ് ബട്ടൺ പോലത്തെ ഒരു ടൂള് ഈ ടൂളാണ് മൂവ്മെന്റ് അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള ടൂൾ ആണ് ഇതിന്റെ ഷോർട്ട് കട്ട് ജി ആണ് ഞാൻ ഞാനടും ഷോർട്ട് കട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പുതിയൊരു ആരോ മാർക്ക് വന്ന കണ്ടോ ഒരു ത്രീ ഡയമെൻഷൻ ആരോ മാർക്ക് ഇനി പറയുന്ന പേരാണ് പിവോട്ട് പിവറ്റ് എന്നല്ല ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥാനം സ്ഥാനമാറ്റാം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കൊടുക്കാം ഉണ്ടാവും പിന്നെ റൈറ്റിലോട്ട് അതായത് ലൊക്കേഷൻ ചേഞ്ച് സ്പേസ് ചേഞ്ച് എന്ന് എന്തുണെങ്കിൽ പറയാം ഇനി എവിടെ നിന്നിട്ട് മാറ്റി വെക്കാം എന്ന് ചുരുക്കി പറയാം അപ്പൊ ആ ഒരു വൈ ഡയമെൻഷനിൽ പറയുമ്പോ പച്ച അതുപോലെ എക്സ് ഡയമെൻഷനിൽ ചോമ്പ് സി ഡയമെൻഷനിൽ നീല അപ്പൊ മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് താഴേക്ക് മേലേക്ക് പിന്നെ എങ്ങോട്ട ലെഫ്റ്റ് റൈറ്റ് ഇത്രയാണ് മൂവ്മെന്റ് വരുന്നത് അല്ലെ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യണമെന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല ഇട ഈ കറക്റ്റ് ഈ ആക്സിസിലൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പിവോട്ടിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വേണമെങ്കിലും എടുത്ത് വെക്കാം അടുത്തൊരു മെയിൻ ടൂൾ ആണ് റൊട്ടേഷൻ ടൂൾ ഇതിന്റെ ഷോർട്ട് കട്ട് ആറാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യൂബിന് ചുറ്റും ഒരു വലയം പോലെ വന്നു അല്ലേ റെഡ് ഗ്രീന് ബ്ലൂ എന്ന് പറഞ്ഞ വലയങ്ങൾ അപ്പൊ അത് ഏത് ഡയമെൻഷനിലാണോ കറക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു വലയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മീൻസ് ആ ഒരു സർക്കിൾ കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചും മറിച്ചു എങ്ങനെയാണെങ്കിലും വെക്കാം കേട്ടോ പിന്നെ അടുത്തൊരു ഓപ്ഷന് സ്കെയിലിംഗ് ആണ് ഇതൊക്കെ ജസ്റ്റ് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും സ്കെയിലിംഗിന്റെ സ്കെയിലിങ്ങിന്റെ ഷോർട്ട് കട്ട് ഇതിൽ എസ് ആണ് വരുന്നത് കേട്ടോ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാം അതുപോലെ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കയും ചെയ്യാട്ടോ സിമ്പിൾ ആണ് നിങ്ങൾ ചെയ്ത് നോക്കാമൊന്നും അല്ലേ ഉള്ളൂ അല്ലേ ഇനി നമുക്ക് ഇന്ന റൊട്ടേഷന് ലൊക്കേഷന് അതുപോലെ ഒക്കെ മാറ്റിയിട്ട് പഴയപടി എങ്ങനെയാണോ ഇവർ ഉണ്ടായ ഡിഫോൾട്ട് പൊസിഷനിലേക്ക് വരുത്തണം എന്താ ചെയ്യുക അതിനുവേണ്ടി നമുക്ക് ഇവന്റെ ഡീറ്റെയിൽസ് മാനലേ കാണാൻ പോകണ്ടത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഒരു പാനൽ കാണാൻ പറ്റും ഇതാണ് ഔട്ട്ലൈനർ എന്ന് പറയുന്നത് ഔട്ട്ലൈനർ തൊട്ട് താഴെ ആയിട്ട് ഇതായി കാണുന്നതാണ് ഡീറ്റെയിൽസ് മാനൽ ഇവിടെയാണ് ക്യൂബിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുകട്ടോ അതിന്റെ ലൊക്കേഷൻ സ്കെയില് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ ടെക്സ്ചർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യേണ്ട അങ്ങനെ റെൻഡർ ചെയ്യാനുള്ള സെറ്റിംഗ്സ് ഒരുപാട് ഒരുപാട് സെറ്റിംഗ്സുകൾ കിടക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ ഈ കാണുന്ന ഏരിയയിൽ ഇതിൽ തന്നെ ഈ ഒരു ഓറഞ്ച് കളർ കണ്ടോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന മെഷീൻ്റെ അതായത് ഈ ഒരു ക്യൂബ് ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ റൊട്ടേഷൻ ഒക്കെ ഇത് കണ്ടോ വലിയൊരു ഏരിയയിലാണ് കേട്ടോ ഇത് കിടക്കുന്നത് ഈ വലിയൊരു ഏരിയ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എവിടെയാണ് ഇയാൾ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു പോയിന്റുകളാണ് ലൊക്കേഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ ഈ റൈറ്റിൽ കാണുന്ന വാല്യൂസ് ഇപ്പൊ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ആ നമുക്ക് വേണ്ട ഒബ്ജെക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ജസ്റ്റ് എന്നിട്ട് ഈ ഓറഞ്ച് കളറില് ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ റൈറ്റിൽ കാണുന്ന വാല്യൂസ് ഉണ്ടോ ഇത് റൊട്ടേഷനും അതുപോലെ സ്കെയിലിങ്ങൊക്കെ മാറുന്നതിനൊക്കെ ഞാൻ ഇതിന് പൊസിഷൻ മാറ്റാൻ പോവാണ് അപ്പൊ അവിടെ നോക്കോട്ടോ ഈ വാല്യൂസ് മാറുന്നു നോക്കോ കണ്ടോ വാല്യൂസ് ഒക്കെ മാറുകയാണ് അപ്പൊ അതിന്റെ ലൊക്കേഷൻ മാറുകയാണ് അതിന്റെ ഒരു പൊസിഷന് മാറുകയാണ് ഓക്കെ അല്ലേ ഇനി നോക്കോ ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലോക്ക് ബട്ടണില്ലേ എക്സ് ആക്സിസിന്റെ ലോക്ക് ബട്ടൺ ഒന്ന് ലോക്ക് ചെയ്യാൻ പോകണേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലോക്ക് ആവും ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ എക്സാക്സ് ഉണ്ടോ ആ ചുമന്ന കളറിലൂടെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഈ ഒരു ഒബ്ജക്റ്റ് ഇനി മൂവ് ആവില്ല അവിടെ ലോക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ അതേപോലെ മൂന്ന് ആക്സിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അവിടെ നിന്ന് എങ്ങോട്ടേക്കും മൂവ് ആവില്ല അവിടെ ഫിറ്റ് ആയി അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ അതായത് എക്സാക്സ് ആണ് ലോക്ക് ചെയ്യുന്നതെങ്കിൽ എക്സാക്സിൽ പിന്നെ മൂവ്മെന്റ് ഉണ്ടാവില്ല വൈ ആക്സിലും സി ആക്സിലും മാത്രമേ ഇത് മൂവ് ആവുള്ളൂ മീൻസ് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പോകില്ല റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കില്ലേ സിമ്പിൾ അല്ലേ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം ഈ സി എക്സ് മാത്രം ഞാൻ അൺലോക്ക് ചെയ്യുകയാണെ ഇപ്പം എക്സും വൈയും ലോക്ക് ആണ് അല്ലേ അപ്പം അങ്ങോട്ടേക്കും ഒന്നും ഇത് പോകില്ല ആകെ ഇതിന് ഒരു മൂവ്മെന്റ് ഉള്ള മേലേക്കും താഴേക്കും മാത്രം വൺ ഡയമെൻഷൻ വൺ ഡി എന്ന് പറയും വൺ ഡയമെൻഷനിൽ മാത്രമേ ഇതിന് മൂവ്മെന്റ് ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഒരു ഡിഫോൾട്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം അല്ലേ ആദ്യം എവിടെയാണ് ഉണ്ടായി ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം ഈ വാല്യൂ അല്ലേ ഈ വാല്യൂയിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് റീസെറ്റിന്റെ ബട്ടൺ കാണാൻ പറ്റില്ലേ റീസെറ്റ് ഓൾ ടു ഡിഫോൾട്ട് വാല്യൂ എന്നാണ് അത് പറയുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒക്കെ സീറോയിലേക്ക് മാറി അപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടേക്ക് എത്തി ഈ ഒരു ഏരിയയുടെ അതായത് ഈയൊരു വേൾഡിന്റെ സെന്ററിലോട്ട് എത്തി സീറോയിലേക്ക് ഇവന് എവിടെയില്ല ഏറ്റവും നടുക്കെത്തി ഇനി ഇതേപോലെ തന്നെ റൊട്ടേഷൻ മാറ്റാൻ പറ്റും റൊട്ടേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റീസെറ്റ് ഓള് കൊടുക്കുക ഓക്കെ അപ്പൊ അവന്റെ എന്താ പറയാ റൊട്ടേഷനും മാറി ഡിഫോൾട്ടായി അല്ലേ നമുക്ക് ഇവിടെ വാല്യൂ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സീറോ സീറോ കൊടുക്കുകയും ചെയ്യാം കേട്ടോ മാനുവലി ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാല്യൂ മാറ്റാൻ പറ്റും ഇതേപോലെ സ്കെയിലും മാറ്റാൻ പറ്റും കേട്ടോ സ്കെയിലിപ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിലല്ലേ കിടക്കുന്നത് കറക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക സീറോ ആക്കുക ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട് അവിടെ വെക്കുക ഒന്നും ക്ലിക്ക് ചെയ്യുന്നത് ജസ്റ്റ് മൗസ് അതിന് മുകളിൽ കൊണ്ടു വെക്കുക ബാക്ക് സ്പേസ് ബട്ടൺ അല്ലേ നമ്മുടെ കീബോർഡിൽ ബാക്ക് സ്പേസ് ബട്ടൺ അടിച്ചു കൊടുക്കുക ഓക്കെ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വാല്യൂ നമുക്ക് മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സ്കെയിലിങ്ങാൻ മാറ്റും ഇപ്പൊ ഞാൻ പത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാവും പത്ത് സെന്റിമീറ്ററിൽ ഇത് നീളത്തിൽ വന്നു അല്ലേ പത്ത് സെന്റിമീറ്റർ വീതിയും വന്നു ഇനി ഹൈറ്റ് പത്ത് സെന്റിമീറ്റർ എന്ത് എന്തെങ്കിലും സി ആക്സിൽ പത്തുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മാനുവലി നമുക്ക് ലൊക്കേഷനും സ്കേയിലും റൊട്ടേഷനും ഒക്കെ മാറ്റാം കേട്ടോ അപ്പൊ നമ്മൾ ക്യൂബിനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബോർഡ് തുടങ്ങിയിട്ടില്ലേ അപ്പൊ നമുക്ക് ഇന്നോട് ഭംഗിയാക്കാൻ എന്താ ചെയ്യാൻ അറിയോ ഈ മെറ്റീരിയൽ ഇല്ലേ ഇതൊന്നെടുത്തിട്ട് നമുക്ക് ഇതിനൊരു കളർ കൊടുത്ത് നോക്കാം അതി അപ്പൊ ഇതൊന്നും ബേസിക്കലി പറയേണ്ട കാര്യങ്ങളല്ല എന്നാലും നമ്മൾ സ്പീഡിലായിട്ട് കുറച്ചങ്ങ് പോകാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നേരത്തെ പറഞ്ഞു പോലെ ഇനി കുറെ ടൂൾസ് ഉണ്ടാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം അപ്പൊ തൽക്കാലം ബോർഡി മാറ്റാൻ നമുക്ക് ഇതിനൊരു കളർ കൊടുക്കാം അപ്പൊ എന്ത് ചെയ്യാം ഈ മെറ്റീരിയലിന്റെ ഐക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ ഈ മെറ്റീരിയലിൻ്റെ അകത്തായിട്ട് നമുക്ക് ബേസ് കളർ കളറിനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിന്റെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാകും ഇവിടെയാണ് നമ്മൾ കളർ മാറ്റുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കളർ വീല് അപ്പിയറാവും കളർ വീലിന്റകത്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം ജസ്റ്റ് മൗസ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബ്ലൂ ബ്ലൂ അല്ലാതെ എന്താ ടീൽ ടീലെ ടീൽ എന്ന് പറഞ്ഞ ഒരു കളർ സെലക്ട് ചെയ്യാൻ പോകണേ ആ എന്നുള്ള കളർ ടീലാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ആയിട്ട് പറയാം അതങ്ങ് സെലക്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കളർ മാറ്റി പക്ഷെ ക്യൂബിൻ്റെ അത് കളർ മാറിയില്ല അല്ലേ ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അതിന്നും തെരഞ്ഞു പോകണ്ട അത് എന്താ കളറ് മാറാത്തതെന്ന് അറിയോ ഇപ്പൊ നമ്മൾ കിടക്കുന്നത് ഒരു ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞ ഷെയ്ഡിങ്ങിൻ്റെ ഒരു മോഡിലാണ് കണ്ടോ ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞാൽ മോഡിലാണ് അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഗ്രേ സ്കെയിൽ മാത്രമേ കാണാൻ പറ്റൂ അതായത് കറുപ്പ് വെള്ള ഇതിൻ്റെ ഇടയിലുള്ള കളറുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ ഒരു ഐക്കണിന്റെ തൊട്ട് ഒരു ഐക്കണ് കണ്ടോ ആ ഐക്കണാണ് മോഡ് എന്ന് പറയാം ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബിനെ തൊളഞ്ഞ് കാണാൻ പറ്റും അതായത് അതിന്റെ എഡ്ജുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റും എഡ്ജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വര കണ്ടോ ഏത് കോർണറിൽ കൂടെ പോകുന്ന വരകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ ഈ കോർണറുകൾ പോകുന്ന വര എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മൂലകൾ തമ്മിൽ അതായത് വേർട്ടെക്സുകൾ എന്ന് പറയും ഇത് നമുക്ക് കൂടുതൽ പറയാം ആ വേർട്ടകൾസ് ഈ വെട്ടക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് എഡ്ജുകൾ ഓക്കെ അല്ലേ ആ എഡ്ജുകൾ കൂടിയിട്ട് ഫേസ് ഉണ്ടാവും ഫേസുകൾ കൂടിയിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്തിനുവേണ്ടി കൂടുതൽ പറയല്ലേ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വയർ ഫ്രെയിം മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട് ആ മോഡ് ഇതാണ് എന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നല്ല വിശദമായിട്ട് പറയേണ്ട ഒരു ഏരിയ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് വേറൊരു മോഡ് നോക്കാം ഈ ഷെയ്ഡേഴ്സിന് തൊട്ട് റൈറ്റിലായിട്ട് കാണുന്നത് ഈ അയക്കണ അതിലെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ മോഡ് മോഡെന്ന് വേണമെങ്കിൽ പറയാം കണ്ടോ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ അതായത് ആ ഒരു ബ്ലൂ കളർ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്നാലും എന്താ പറയാ ശരിക്കുള്ള ഔട്ട് അല്ല അതിൽ കാണുന്നത് ഓക്കെ ഇനി അതിന് തൊട്ടപ്പുറമായിട്ട് ശരിക്ക് ഈ ഒരു സംഭവം ഔട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ഒരു അയക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന നേരെ കണ്ടോ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി അവിടെ ഒരു ബ്ലൂ വന്നു ഇവരൊരു ബ്ലാക്ക് വന്നോ അതായത് ത്രീ ഡി ഓബ്ജെക്ട് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ഈ ഭാഗത്ത് ഒരു നില കൂടുതലുണ്ട് ഈ ഭാഗത്തേക്ക് ലൈറ്റ് നീലയാണ് ആണ് അല്ലെ അത് എന്തുകൊണ്ടാണെങ്കിൽ വരുന്നണ്ടോ ഈ ഐക്കണുണ്ട് ഇവിടെ ഇവനാണ് ലൈറ്റ് ഈ ലൈറ്റിന്റെ പൊസിഷൻ മാറുന്ന നേരം കണ്ടോ ലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് ലൈറ്റ് ആയിട്ട് കാണുന്നത് ലൈറ്റ് ഇല്ലാത്ത ഭാഗം ഡാർക്കായിട്ട് കാണുന്നുണ്ട് അല്ലേ അപ്പോ ഈ ലൈറ്റിന്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ഓക്കെ അല്ലേ ഈ ഒരു മോഡിനാണ് നമ്മൾ മോഡ് എന്ന് പറയാം ഈ റണ്ടറിംഗ് മോഡിന്റെ അകത്ത് നമ്മൾ ഫൈനൽ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇതാണ് റണ്ടറിങ് ഔട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ അല്ലേ പറയാൻ പറഞ്ഞാൽ റെൻഡർ ചെയ്ത് ഫൈനൽ ഔട്ട് എടുക്കുന്ന എങ്ങനെയാണുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരു തുടക്കക്കാരനെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന രീതിയിലാണ് ഇപ്പൊ പറഞ്ഞിട്ടോ ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പറയും ഇപ്പൊ തന്നെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും പന്ത്രണ്ട് മിനിറ്റ് അത്യാവശ്യം ഒരു മാന്യനെ ബോർ അടിക്കാനുള്ള സമയമായി പ്രത്യേകിച്ച് എന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ അല്ലെ അപ്പൊ അടുത്തൊരു പാട്ടിൻ്റെ അത് നമ്മള് ഒരു തുടക്കക്കാരന് ആയിട്ട് എങ്ങനെ ഒരു ഒബ്ജെക്ടിന് ഇമേജിനെ ഔട്ട് അല്ലെങ്കിൽ വീഡിയോ ഔട്ട് എടുക്കാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പോകട്ടോ ഇത് ജസ്റ്റ് ഒരു ട്രെയിൻ പോകുമ്പോൾ ഷപ്പേന്ന് പറഞ്ഞു പോയതാണ് ഇതിനകത്ത് ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്കറിയാം എന്നാലും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അടുത്ത പാട്ട് മസ്റ്റ് ആയിട്ട് ഇനി മുന്നോട്ടുള്ള പാട്ടുകൾ കാണാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തില്ല അതിലേക്ക് കയറി കാണാൻ ഇനി അപ്ലൈസിലൂടെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് അടുത്ത പാട്ടും ആഡ് ചെയ്യാം അപ്പോ എന്താ പറയാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ മൊബൈൽ